രാഷ്ട്രീയ ഉന്നം വെച്ചുകൊണ്ട് എ സി മൊയ്തീനെയും പി കെ ബിജുവിനെയും ഒക്കെ പ്രതിയാക്കണം, അത് നിങ്ങൾ പറയുന്നില്ലെങ്കിൽ അടിച്ചു പറയിപ്പിക്കും എന്ന് പറയുന്ന ഇ ഡി നിലപാടിനോട് കീഴടങ്ങാനൊന്നും പറ്റില്ല. ആ അതെ അതെ, കള്ളപ്രചാരമൊക്കെ നടത്തുന്നു, എല്ലാ പരിശോധന നടത്തിയിട്ടു തന്നെയാണ്. ഓ, എല്ലാ പരിശോധന നടത്തിയിട്ട് ഞാൻ പറയുന്നു, എല്ലാം കള്ളത്തരാണ്, കള്ളപ്രചാര കാര്യമാണ്. അവർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം പഴുതി വെച്ച് പാർട്ടിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിട്ടല്ലേ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുമ്പ് തന്നെ അവർ വ്യക്തമാക്കിയതാണല്ലോ, ഇപ്പോഴല്ലോ, മുമ്പ് തന്നെ വ്യക്തമാക്കിയതാണ്. ആർക്കത് തെറ്റായ ഏതെങ്കിലും ഒരു പ്രവണതക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ സി പി എം ഇല്ല. ഇനിയിപ്പോൾ കരുവന്നൂർ ബാങ്കിൻ്റെ തന്നെ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞ് പാർട്ടി നേതൃത്വത്തെ പ്രതിയാക്കാൻ ആളുകളുടെ മേലെ കുതിര കയറുകയും ആക്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇ ഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതിനെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് നിൽക്കുന്നത്. അതിലൊന്നും വിട്ടുപിടിച്ചാൻ പറ്റില്ല. വർഷമായി എല്ലാ പരിഹാരം അവിടെ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. സഹകരണ വകുപ്പ് ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. പിരിച്ചെടുക്കാനുള്ള 36 കോടിയിലധികം വരുന്ന സംഖ്യ പിരിച്ചെടുത്തിട്ടുണ്ട്. 100ലധികം കോടി രൂപയ ഫലപ്രദമായിട്ട് ആളുകൾക്ക് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ആരും പറയാറില്ല. അങ്ങനെ ഇങ്ങോട്ട് കേൾക്ക്, ചോദിച്ചാൽ ഉത്തരം പറഞ്ഞല്ലോ. അങ്ങനെ ഇതെല്ലാം ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് കരുവന്നൂരിനെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സഹകരണ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോൾ തന്നെ തെറ്റായ നിലപാടുകൾ സ്വീകരിച്ച ഒന്നിനെയും നമ്മൾ പിന്തുണക്കുന്ന പ്രശ്നമില്ല, പിന്തുണക്കേണ്ട കാര്യമില്ല. ഇല്ല, നടക്കുന്നില്ല. പലയിടത്തുള്ള മുഴുവനാവോ? ഇവിടെ ഭൂരിഭാഗ സ്ഥലത്തുമില്ല, വളരെ അപൂർവ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ താല്പര്യമാണ്, അത് സഹകരണ സംഘത്തെ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ. പിന്നെ വെറുതെ ഒന്നും രണ്ടും എടുത്തിട്ട് ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുണ്ട് സഹകരണത്തിന് കേട്ടോ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 10,000-ക്കണക്കിന് സ്ഥാപനങ്ങളുള്ളതാണ്. അവിടെ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ കൊടുത്തിട്ട് ഇതാണ് സഹകരണ സ്ഥാപനങ്ങളാകെ എന്നുള്ള തിരിതരണ്ടാകാൻ വേണ്ടി പുറപ്പെടുന്നത് കേരളത്തിൻ്റെ ഭാവിക്ക് ഗുണം ചെയ്യല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ജനനം മുതൽ മരണം വരെ സർവോദര സ്പർശിയായ ജീവിതത്തിൻ്റെ മേഖലയിൽ ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. ആ സഹകരണ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ പാടില്ല. അതിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും പരിശോധിക്കാം, ആവശ്യമായ നിലയിൽ അതിന് നിലപാട് സ്വീകരിക്കുകയും ചെയ്യാം. ഉണ്ട്. അല്ല, അത് അവരിപ്പോ ചോദ്യം ചെയ്തിട്ട് എന്താണ്ടായി നോക്കണല്ലോ, നാലേ മനസ്സിലാവുള്ളൂ. നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ ഫലപ്രദമായ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴത്തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരിച്ചടക്കാതെ 36 കോടി രൂപയെ നമുക്കിപ്പോൾ തിരിച്ചടപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് ഇനിയും നമുക്ക് സാധിക്കും. അപ്പോൾ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൻ്റെ പേരിൽ രാഷ്ട്രീയ ഉന്നം വെച്ചുകൊണ്ട് എ സി മൊയ്തീനെയും പി കെ ബിജുവിനെയും ഒക്കെ പ്രതിയാക്കണം, അത് നിങ്ങൾ പറയുന്നില്ലെങ്കിൽ അടിച്ചു പറയിപ്പിക്കും എന്ന് പറയുന്ന ഇ ഡി നിലപാടിനോട് കീഴടങ്ങാനൊന്നും പറ്റില്ല. ആ നിലപാട് ശക്തിയായിട്ട് എതിർക്കുക തന്നെ ചെയ്യും സഹകാരികൾ പ്രത്യേകിച്ച്. ആ ആയിക്കോട്ടെ, അതൊക്കെ പരിശോധിക്കുന്നുണ്ടല്ലോ. പാർട്ടിയുടെ ഇടപെടൽ ഒരാളും ഇന്നേ വരെ പരസ്യ പാർട്ടിക്ക് ഇടപെടൽ വന്നിരിക്കുന്നത് അവിടുത്തെ ബോർഡല്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു, പാർട്ടിയാണ്. അതെ, അത് അവരോട് നിങ്ങൾ ചോദിക്കട്ടെ, എത്രയാ എങ്ങനെയാണ് കുടിക്കിയതെന്ന് ചോദിച്ചോ. ഞങ്ങൾക്ക് അത് കാര്യമൊന്നും വേറെ ഒന്നും പറയില്ല. ഒന്നും മറച്ചു വെക്കാനില്ല സി പി എമ്മിന്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യവും മറച്ചു വെക്കാനില്ല. കുറ്റക്കാരാരാണെന്ന് മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കാൻ പാർട്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിച്ചിട്ടുണ്ട്. തിരിച്ചുപിടിക്കാൻ ആവശ്യമായ ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോർക്ക് പോയവർക്ക് പണം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്വീകരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് സഹകരണ മേഖലയാകെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുവായി കരുവന്നൂർ ബാങ്കിനെ കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ അല്ല, ഇ ഡി എടുത്ത ഈ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണ്. ഒരു അവർ കേസ് കൊടുത്തല്ലോ, ഇപ്പോൾ തന്നെ കേസ് കൊടുത്തല്ലോ.
അല്ല ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ തന്നെ കേസ് ഇപ്പൊ തന്നെ എടുത്തിട്ടുണ്ട് ഇ ഡിയുടെ ഈ നിലപാടിനെതിരായിട്ട്. പ്രാഥമിക അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കും.